മത്സ്യം കഴിച്ച് പൂച്ചകൾ ചാകുന്നതും മനുഷ്യർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നതുമൊക്കെ ഇന്ന് നിത്യ സംഭവമായിരിക്കുകയാണ് എന്നാൽ ഇത് തുടക്കത്തിലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മൺ മനുഷ്യരാശിക്ക് തന്നെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം മനുഷ്യനും മറ്റ് ജീവികൾക്കും മത്സ്യമേഖലയിൽ നിന്നും ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെജിറ്റേറിയൻ എന്നൊക്കെ പറയുമ്പോഴും ഉണ്ണാൻ ചോറെടുക്കുമ്പോൾ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും വലിയൊരു തീരദേശമുള്ള ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് ഉത്തരേന്ത്യയിലെ തീരപ്രദേശങ്ങളിൽ സസ്യാഹാരികളായവർ പോലും ജലപുഷ്പം എന്ന രീതിയിൽ മത്സ്യം കഴിക്കുന്നവരാണ് പുഴ മത്സ്യവും കടൽ മത്സ്യവും ഭക്ഷ്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കടൽ മീനിനാണ് വ്യാപക ഡിമാൻഡ് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിനുള്ള സൗകര്യവും ലഭ്യതയും രുചിയും ഗുണവുമൊക്കെ ഇതിന് കാരണമാണ് മറ്റ് ഭക്ഷ്യവസ്തുക്കളുടേതുപോലെ ഉൽപാദനത്തിലല്ല പെട്ടെന്ന് കേടാവാതിരിക്കാൻ നടത്തുന്ന പ്രക്രിയകളാണ് ഈ രംഗത്തെ പ്രധാന മായം ചേർക്കലുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് മാരക വിഷങ്ങളിൽ കുളിപ്പിച്ചാണ് മീനുകൾ നമ്മുടെ ഊണുമേശയിലേക്ക് എത്തുന്നതെന്നുള്ള ശ്രദ്ധേയമാണ് എങ്കിലും മത്സ്യത്തെ അത്ര ചെറുതായി കാണാനാവില്ല കോശങ്ങൾക്ക് നവജീവനേകുന്ന രോഗപ്രതിരോധശേഷി കൂട്ടുന്ന രക്തചംക്രമണത്തെ പുഷ്ടിപ്പെടുത്തുന്ന മാംസ്യത്തിൻ്റെ കലവറയാണ് മീൻ ഇറച്ചി പാൽ മുട്ട തുടങ്ങിയവയിലെ മാംസ്യത്തേക്കാൾ അധികവും ആരോഗ്യവത്തുമാണ് മത്സ്യത്തിലെ മാംസ്യം മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് അയഡിൻ സിങ്ക് പൊട്ടാസ്യം ചെമ്പ് മാംഗനീസ്, സെലീനിയം സ്ട്രോൺഷ്യം എന്നീ ധാതുലവണങ്ങളും എ ഡി ബി കോംപ്ലക്സ് എന്നീ ജീവകങ്ങളും മത്സ്യത്തെ പോഷകസമ്പുഷ്ടമാക്കുന്നു കടൽ മത്സ്യങ്ങളിൽ പൊതുവെ കാണുന്ന ടൗറിൻ എന്ന അമിനോ ആസിഡ് കണ്ണിനും നാടീ ഞരമ്പുകൾക്കും ഗർഭാശയത്തിലെ കുഞ്ഞിനും പോഷകമേകുന്നതാണ് പ്രോട്ടീനും ജീവകങ്ങളും ധാതുക്കളും സൂക്ഷ്മ പോഷകങ്ങളും നിറഞ്ഞ മത്സ്യത്തിൽ കലോറിയും ലവണാംശവും കുറവാണ് എളുപ്പം ദഹിക്കുന്ന ആഹാരമാണ് മീൻ ലവണാംശം കുറവായതുകൊണ്ട് രക്തസമ്മർദ്ദത്തെയും ഹൃദ്രോഗത്തെയും പേടിക്കാതെ ഏതു പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് മത്സ്യം പലയിനം മീനുകൾക്കും പലതരത്തിലുള്ള പോഷകഗുണങ്ങളാണുള്ളത്. മത്തി അയല കൊഴുവ ചൂര ട്രൗട്ട് എന്നിങ്ങനെയുള്ള കൊഴുപ്പേറിയ മത്സ്യങ്ങളാണ് ഏറ്റവും പോഷകസമ്പന്നം വിറ്റാമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ എന്നിവ ഇവയിൽ ധാരാളമുണ്ട് ഹൃദ്രോഗം പ്രഷർ പ്രമേഹം ക്യാൻസർ എന്നിവയൊക്കെ ചെറുക്കുന്ന ഔഷധഗുണങ്ങൾ ഏറിയ ഘടകങ്ങളാണിവ ചെമ്മീൻ സാൽമൺ ഞണ്ട് പോലെയുള്ളവയിലെ അസ്റ്റാക്സാന്തിനുകൾ ശരീരത്തിൽ ഓക്സീകരണം വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയാണ് മത്സ്യത്തിൽ ഫോർമാലിൻ കല്ലർത്തിയിട്ടുണ്ടെന്ന വാർത്ത നാം സ്ഥിരം കേൾക്കുന്നതാണ് ഇത് എന്താണെന്ന് നോക്കാം ഫോർമിക് ആസിഡ് ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന രാസവസ്തുവാണ് ഫോർമാലിൻ മനുഷ്യ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാനായാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത് വിവിധ ശരീരഭാഗങ്ങൾ പത്തോളജി പരിശോധനയ്ക്കായി അയയ്ക്കുന്നത് പത്ത് ശതമാനം വീര്യമുള്ള ഫോർമാലിൻ ലായനിയിലാണ് ഇത്ര അളവാണെങ്കിൽ പോലും ഇത് കുറേ കാലം കേടുകൂടാതെ ഇരിക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള മൃതദേഹം സൂക്ഷിക്കുന്നത് ഫോർമാലിൻ ലായനിയിലാണ് ഈ ലായനിയിൽ ആറുമാസത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും മൃതദേഹം എംബാം ചെയ്യാനായി ഉപയോഗിക്കുന്നതും ഫോർമാലിനാണ് കഴിക്കുന്ന മീനിനൊപ്പം ഫോർമാലിൻ കൂടി ശരീരത്തിനുള്ളിൽ എത്തിയാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഫോർമാലിൻ കഴിക്കാൻ പാടില്ല അത് ചെറിയ അളവിലാണെങ്കിൽ കൂടി ശരീരത്തിനുള്ളിൽ എത്തിയാൽ വിഷമായി പ്രവർത്തിക്കും തുടർച്ചയായി ഇത്തരത്തിൽ ഫോർമാലിൻ കളർന്ന മത്സ്യങ്ങൾ ഉള്ളിൽ ചെന്നാൽ പലതരം അവയവങ്ങളെയും അത് ബാധിക്കും ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളും ഉണ്ടാകും അപ്പോൾ പിന്നെ ഇത്തരം മത്സ്യങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്ന കേടുപാടുകൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാമല്ലോ ഇനി നല്ല മത്സ്യത്തെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം നല്ല മത്സ്യങ്ങൾക്ക് സ്വാഭാവികമായ തിളക്കം ഉണ്ടാകും ദുർഗന്ധം ഉണ്ടാകുകയില്ല മാംസത്തിന് നല്ല ഉറപ്പായിരിക്കും ചെറുതായി അമർത്തുമ്പോൾ കുഴിഞ്ഞു പോവുകയും അതേ സ്ഥിതിയിൽ തുടരുകയും ചെയ്താൽ അത് ചീഞ്ഞ മത്സ്യമാണ് നല്ല മത്സ്യങ്ങൾക്ക് നിറവ്യത്യാസമില്ലാത്ത തിളങ്ങുന്ന കണ്ണുകളായിരിക്കും ഉണ്ടാവുക കലങ്ങിയതോ ചുവന്നതോ ആയ കണ്ണുകൾ ചീഞ്ഞ മത്സ്യത്തിൻ്റെ ലക്ഷണമാണ് നല്ല മത്സ്യത്തിൻ്റെ ചൈകിളപ്പൂക്കൾക്ക് ചുവപ്പ് നിറമായിരിക്കും നല്ല ചുവപ്പ് നിറം പഴകിയ മത്സ്യത്തിന് തവിട്ട് നിറത്തിലോ ഇരുണ്ടതോ ആയ ചൈകിളപ്പൂക്കളാണ് ഉണ്ടാവുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക മത്സ്യം വാങ്ങാൻ മാർക്കറ്റിൽ എത്തുമ്പോൾ കൈകൊണ്ട് മത്സ്യത്തിൻ്റെ ചകിള പതിയെ ഉയർത്തി നോക്കുമ്പോൾ അതിന് ചുവന്നു നിറമാണെങ്കിൽ നല്ല മത്സ്യമാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ മത്സ്യം വാങ്ങാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും